ഹലോ ഫ്രണ്ട്സ്, സോളാർ കാർട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് ഒരു 3 കിലോവാട്ട് സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സൈറ്റിലാണ്. ഇന്ന് ഇവിടെ വിഷൻടെക്കിൻ്റെ സോളാർ നെറ്റ് മീറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ വിഷൻടെക്കിൻ്റെ നെറ്റ് മീറ്റർ റീഡിങ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇൻവെർട്ടറും അതിൻ്റെ DV ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻവെർട്ടർ ഫംഗ്ഷനിങ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ നിലവിലുള്ള ടോട്ടൽ എനർജിയും അതുപോലെ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ പവർ ഇപ്പോൾ അറൗണ്ട് 2500 വാട്ട്സുള്ള ഇപ്പോൾ ടോട്ടൽ പവർ ഉണ്ട്. അത്യാവശ്യം നല്ല വെയിലുള്ള ക്ലൈമറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെറ്റ് മീറ്ററിലെ റീഡിങ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഫ്രണ്ട്സ്, ഇത് വിഷൻടെക് എന്നുള്ള കമ്പനിയുടെ നെറ്റ് മീറ്റർ ആണ്. ഇതിലിവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട് ബൈഡയറക്ഷണൽ മീറ്റർ, സിംഗിൾ ഫേസ് ആണ്. 245 to 30 50 ഹെർട്സിൻ്റെ റേഞ്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന മീറ്റർ ആണിത്. അപ്പോൾ നമുക്ക് മീറ്റർ റീഡിങ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ റീസെറ്റ് ബട്ടണിലേക്ക് വരും. അഗെയിൻ റീസെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ വാല്യൂസ് ഇങ്ങനെ കാണിക്കും. ബി ഗുഡ് എന്ന് കാണിക്കും. പിന്നെ അതുപോലെ ഇപ്പോൾ മീറ്ററിൻ്റെ സീരിയൽ നമ്പർ, ഇപ്പോഴത്തെ ടൈം, ഇന്നത്തെ ഡേറ്റ്, അഗെയിൻ ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്ന വോൾട്ടേജ്, ഇപ്പോൾ ഇൻവെർട്ടറിൽ നിന്ന് പുഷ് ചെയ്യുന്ന ആംപിയർ, ഓക്കെ, ഫ്രീക്വൻസി, അഗെയിൻ പവർ ഫാക്ടർ. ഇതിപ്പോൾ ലൈവ് എക്സ്പോർട്ടാണ്, ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എക്സ്പോർട്ടാണ്. 2.33 ആണ് ഇപ്പോൾ ടോട്ടൽ എക്സ്പോർട്ട് പോകുന്നത്. നമുക്കിപ്പോൾ ഇൻവെർട്ടർ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് 2.45, അറൗണ്ട് 100 വാട്ട്സിൻ്റെ അടുത്ത് ഇവിടെ ഡയറക്റ്റ് വീട്ടിൽ കൺസെപ്റ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് നമുക്കിപ്പോൾ ടോട്ടൽ ക്യുമുലേറ്റീവ് ഇമ്പോർട്ട് വാല്യൂ ആണ് ഈ കാണിക്കുന്നത്. 5 യൂണിറ്റ് ആണ് ഇവിടെ ടോട്ടൽ ക്യുമുലേറ്റീവ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അഗെയിൻ അത് ഓരോ ടൈം സോൺ കാണിക്കും. ഓരോ ടൈം സോണിൽ എത്ര എത്ര ഇമ്പോർട്ട് ചെയ്യുന്നുള്ള ഡേറ്റ കാണിച്ചിട്ടാണ്. അപ്പോൾ 2 ടൈം സോണിൽ, T2 2, T3 2, T1 1, അങ്ങനെയാണ് 5 ആകുന്നത്. ഓക്കെ, ഇത് ക്യുമുലേറ്റീവ് എക്സ്പോർട്ട് വാല്യൂ ആണ്. ടോട്ടലി സിസ്റ്റം എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് കാണിക്കുന്നത്. 17 യൂണിറ്റാണ് ടോട്ടൽ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പകലത്തെ ഉപയോഗമെല്ലാം കഴിഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് എക്സ്പോർട്ട് പോയിരിക്കുന്ന 17 യൂണിറ്റാണ്. നമുക്കത് T1 നിന്നാണ് എക്സ്പോർട്ട്. T1 എന്ന ടൈം സോൺ 1, morning 6 to evening 6 ആണ് T1. അപ്പോൾ ആ സമയത്ത് മാത്രമല്ല സോളാർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് T1 മാത്രം എക്സ്പോർട്ട് കാണിക്കുന്നത്. T2 നമുക്ക് 0 ആണ്. T2 എന്ന് പറയുന്നത് night 6 മുതൽ night 10 മണി വരെ. ഓക്കെ, T3 എന്ന് പറയുന്നത് 10 o'clock മുതൽ പിന്നെ പിറ്റേ ദിവസം morning 6 o'clock വരെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് KVAH വാല്യൂ ഒക്കെ കാണിക്കും. ഇത് നമുക്ക് ആവശ്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇതാണ് ടോട്ടല് നമ്മളുടെ നെറ്റ് മീറ്റർ വാല്യൂ വരുന്നത്. നെറ്റ് മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ 17 - 5, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 12. അപ്പോൾ ഈ വീട്ടിൽ അഡീഷണൽ ആയിട്ട് KCBയിലേക്ക് പോയിരിക്കുന്നത് ടോട്ടൽ 12 യൂണിറ്റ് ആണ്. 17 - 5 ആണ് നമുക്ക് 12 KWH വാല്യൂ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ലൈവായിട്ട് പോകുന്നത് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ലൈവായിട്ട് പോകുന്ന പവറിനെ നമുക്ക് ഒന്ന് ഓഫ് ചെയ്യുന്ന സമയത്ത് പോകണ്ടോ. ലൈവ് എക്സ്പോർട്ട് ആണ് നടന്നിട്ടിരിക്കുന്നത്. 2.33 അഗെയിൻ നമ്മുടെ ഇൻവെർട്ടറിലാണെങ്കിൽ 7 KWH വാല്യൂ ആയിട്ടുണ്ട്. ഉണ്ടോ, 2400 വാട്ട്സോളം നമുക്കിപ്പോൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ 2300 ഇവിടുത്തെ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. സിസ്റ്റം ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് നോക്കാം. ഓക്കെ, സിസ്റ്റം നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ട് വാല്യൂ വന്നതുകൊണ്ടോ, ഇപ്പോൾ അത് കുറഞ്ഞു, 146 വാട്ട്സായിട്ട് കുറഞ്ഞു. ഓക്കെ, നമുക്കിത് ഇനി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇനിയിപ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ ആണ്. അഗെയിൻ ഇപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ വീണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഈ എക്സ്പോർട്ട് ലൈവ് പവറിൽ വേരിയേഷൻ വരുന്നതാണ്. ഇപ്പോൾ സിസ്റ്റം കണക്ട് ചെയ്യാൻ പോകുന്നുണ്ട്, വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ കണക്റ്റ് ആവും. കണക്റ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ടോട്ടൽ പവറിൽ ലൈവ് എക്സ്പോർട്ടിൽ വന്ന വേരിയേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇത് എക്സ്പോർട്ടിൽ കണ്ടോ, നമുക്ക് വോൾട്ടേജ് കൂടുന്നുണ്ടോ. 500 വാട്ട്സായി, 600 വാട്ട്സായി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ലൈവ് പവറിൽ നമുക്ക് വേരിയേഷൻ വരും. കണ്ടോ, ഇപ്പോൾ ഇത് വീണ്ടും 280 വാട്ട്സ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീട്ടിൽ അറൗണ്ട് ഒരു 140 - 170 വാട്ട്സോളം വീട്ടിൽ ഉപയോഗിക്കുകയും എക്സസ് വരുന്ന പവർ ലൈവായിട്ട് തന്നെ നെറ്റ് മീറ്ററിലൂടെ നമുക്ക് കാണാം എത്ര പവറാണ് KCBയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. ഇതുപോലെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ, ദിസ് ഈസ് അഖിൽ സൈനിങ് ഓഫ് ഫ്രം സോളാർ കാർട്ടിൻ. താങ്ക് യു.